ഹലോ ഗ്രേമീഡിയസിലേക്ക് സ്വാഗതം. മമ്മൂട്ടി സമ്മതം മൂളിയാൽ ജൂഡ് ആ സിനിമ ഉടൻ തന്നെ തുടങ്ങും. ജൂഡിൻ്റെ ഏറ്റവും വലിയ മോഹമായിരുന്നു കുറച്ച് നാളുകൾക്ക് മുമ്പ് തൊട്ട് നമ്മൾ കേൾക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു സിനിമയെക്കുറിച്ച്. പല ഇൻ്റർവ്യൂസിലും നമ്മൾ കണ്ടിരുന്നു ആ ഒരു സിനിമയെക്കുറിച്ച് അദ്ദേഹം പറയുന്നത്. പക്ഷേ ഒരു കാര്യമാണ് വേണ്ടത്, മമ്മൂട്ടിയിൽ നിന്ന് ഒരു സമ്മതം എന്നുള്ളത്. പക്ഷേ ഇതുവരെ അത് കിട്ടിയിട്ടില്ല. പല വീഡിയോസിലും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അദ്ദേഹം അതിനെക്കുറിച്ച് പറയുന്നത്. ജൂഡിൻ്റെ ഏറ്റവും വലിയ ഒരു ആഗ്രഹമാണ് മമ്മൂട്ടി സിനിമ ചെയ്യുക എന്നുള്ളത്. അത് മമ്മൂട്ടിയുടെ ഒരു ബയോപിക്കാണ് ചെയ്യാൻ പറയുന്നത്. നിവിൻ പോളി നായകനായി എത്തുന്ന മമ്മൂട്ടിയായി നിവിൻ പോളി എത്താൻ പോകുന്ന ഹാർഡ് കോർ ഫാനാണ് നിവിൻ പോളി മമ്മൂട്ടിയുടെ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പം നിവിൻ പോളിയെ വെച്ചിട്ട് മമ്മൂട്ടിയായിട്ടുള്ള ഒരു സിനിമ വരുന്നു. അത് മമ്മൂട്ടിയെക്കുറിച്ചുള്ള ബയോപിക്. അത് നടക്കണമെങ്കിൽ മമ്മൂട്ടിയുടെ സമ്മതം വേണം. ബാക്കി എല്ലാ കാര്യങ്ങളും അതിന് ഓക്കെയാണ് എന്നുള്ളത് തന്നെയാണ്. ഇവിടെ 2018 എന്ന സിനിമയുടെ വിജയം വരുമ്പോൾ ഏറ്റവും ഉറ്റുനോക്കുന്ന ഒരു കാര്യം, ഈ ഡയറക്ടറെ വെച്ച് മലയാളത്തിലെ മുൻനിര നായകന്മാരുടെ സിനിമകൾ വരുന്നോ അല്ലെങ്കിൽ വരും എന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ്. അതെ, എണ്ണം തികഞ്ഞ സംവിധായകരുടെ പട്ടികയിലേക്ക് ജൂഡ് ആൻ്റണിയും കയറുമ്പോൾ എല്ലാ സിനിമ ആസ്വാദകരും അല്ലെങ്കിൽ ഓരോ അവരവരുടെ ഇഷ്ടമുള്ള നായകന്മാരുടെ ആരാധകർ പ്രതീക്ഷിക്കുന്നത് അദ്ദേഹത്തെ വെച്ചൊരു സിനിമ വരുന്നു എന്നുള്ളതാണ്. ഇവിടെ എന്താണേലും ജൂഡ് മമ്മൂട്ടിയെ വെച്ചൊരു സിനിമ ചെയ്യുന്നില്ല, പകരം മമ്മൂട്ടിയായി അല്ലെങ്കിൽ മമ്മൂട്ടിയെ കഥാപാത്രമായി ഒരു സിനിമ ചെയ്യുന്നു. അതിൽ നിവിൻ പോളിയാണ് വരുന്നത്. അപ്പോൾ ആ ഒരു സംഭവം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പ്ലാൻ ചെയ്തിരിക്കുന്നതാണ്. അദ്ദേഹം അത് ചെയ്യണം. നമ്മളിത് പറഞ്ഞ പോലെ ഒരുപാട് നാളുകൾക്ക് മുമ്പ് ഈ ജൂഡ് ആൻ്റണി ഈ 2018 എന്ന സിനിമയുമായി വരുന്നതിന് മുമ്പ് പലർക്കും അദ്ദേഹത്തെ അറിയുമെങ്കിലും അദ്ദേഹത്തിൻ്റെ ഈ സംവിധാനം മികവിനെക്കുറിച്ച് അറിയില്ലായിരുന്നു. ഈ കഥയും നമ്മളൊക്കെ കേട്ടതാണ്. അപ്പോൾ വീണ്ടും അത് ആ ഒരു കാര്യം പൊങ്ങി വരുന്നു. പ്രത്യേകിച്ച് 2018 എന്ന സിനിമയുടെ വിജയം ആണ് ഈ ഒരു കാര്യത്തെ പൊക്കിക്കൊണ്ടുവരുന്നത്. അപ്പം മമ്മൂട്ടിയിൽ നിന്ന് ആ ഒരു സമ്മതം വന്നു കഴിഞ്ഞാൽ തീർച്ചയായും ഒരു മമ്മൂട്ടി സിനിമ വരാൻ പോവുകയാണ്. മമ്മൂട്ടിയെ കഥാപാത്രമാക്കിക്കൊണ്ടുള്ള ഒരു സിനിമ വരാൻ പോവുകയാണ്. അപ്പം ആ ഒരു കാര്യത്തിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. അങ്ങനെ വരികയാണെങ്കിൽ അതൊരു വമ്പൻ സംഭവമായി മാറും എന്നുള്ളത് തന്നെയാണ്. എന്തായാലും അത് നിവിൻ പോളിയുടെ കരിയറിലെ ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് മൂവി ആയിരിക്കും എന്നുള്ള പ്രതീക്ഷയാണ്. കാരണം ജൂഡിൻ്റെ കയ്യിലാണ്. അതായത് 2018 പോലെയുള്ള ഒരു സിനിമ ചെയ്യുമ്പോൾ, ഒരു പ്രളയത്തെ ബേസ് ചെയ്തിട്ടുള്ള സിനിമ ചെയ്യുമ്പോൾ, നമ്മൾ സ്വപ്നം പോലും കാണാത്ത തരത്തിൽ ആ സിനിമയെ കൊണ്ടെത്തിച്ച വ്യക്തി തന്നെയാണ് ജൂഡ്. അപ്പോൾ മമ്മൂട്ടിയുടെ ഒരു ബയോപിക് ചെയ്യുമ്പോൾ അത് ആ റേഞ്ചിലായിരിക്കും ജൂഡ് ചെയ്യുക എന്നുള്ള വിശ്വാസം തന്നെയാണ്. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം, അങ്ങനെ ഒരു സിനിമ വരട്ടെ, വലിയൊരു ഹിറ്റാവട്ടെ. നിവിൻ പോളിക്ക് കാലങ്ങൾ കുറച്ച് നാളുകളായിട്ടുള്ള ക്ഷീണം മാറി അത് ഗംഭീരമായിട്ടുള്ള ഒരു വിജയമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഗ്രേറ്റ് മീഡിയാസ്.